അതിന് തെറ്റൊന്നുമില്ല. കണ്ടോ, ഈ ജാതി നേർക്ക് നേരെയൊക്കെ പറഞ്ഞാ പോരെ. ഒരു പെണ്ണ് പള്ളിയിൽ വന്നു, ബാങ്ക് കൊടുത്തു, അപ്പൊ ജമാഅത്ത് ഇറങ്ങിപ്പോണ്ട, മൂല ഒഴിഞ്ഞിരിക്കുക, അപ്പൊ ജമാഅത്തിന് ഇഖാമത്തിന് ബാങ്ക് കൊടുത്താല് അപ്പൊ കൂട്ടം നിസ്കരിച്ചു, അത് തെറ്റല്ല. അനാ പള്ളിയിൽ പോയി നിസ്കരിക്കാന്ന് പറഞ്ഞാല് ഇതെന്ത് കഷ്ടാണ് നമുക്കറിയാ. സാധാരണ പറയാറുണ്ട് ചക്ക, ആ ചക്ക ചൂണ്ടിയിട്ട് ഒരാള് പറഞ്ഞു അത് ചക്കയാണ്, അത് ചക്കയല്ല അത് പ്ലാക്കായാണ്, പ്ലാവിലുണ്ടാകുന്ന കായാണ്, ചക്കയല്ല പ്ലാക്കായാണ്. ഇത് പറയുന്നത് പോലെ മുസ്ലിയാർ രണ്ടും ഒന്നാണ് പറയുന്നത്, രണ്ടും ഒന്നാണ്. സ്ത്രീ പള്ളി പോയി ജമാഅത്തെ നിസ്കരിക്കുക അത് അനുവദനീയമാണ്, ജായിസാണ്. അപ്പോ പുറപ്പെടുമ്പോ ഉദ്ദേശിച്ചിറങ്ങരുത്, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉദ്ദേശിച്ചിറങ്ങരുത്, മാർക്കറ്റിൽ പോകാൻ ഉദ്ദേശിച്ചാൽ മതി, മെഡിക്കൽ കോളേജിൽ പോകാൻ ഉദ്ദേശിച്ചാൽ മതി, പോണ വഴിക്ക് ബാങ്ക് കൊടുത്തത്, അപ്പോൾ നേരെ പള്ളിയിൽ അല്ലെങ്കിൽ അതിനോട് അനുബന്ധിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കയറുക, നിസ്കരിക്കാൻ പെണ്ണുങ്ങൾക്ക് സൗകര്യം എടുത്ത് കയറി നിൽക്കുക, എന്നിട്ട് നിസ്കരിക്കുക, പ്രശ്നമില്ല, ജായിസാണ്, ജായിസാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ അങ്ങ് പറഞ്ഞ ഒരു പ്രശ്നമില്ല. എന്തിനാ ഈ ബേജാറാകുന്നത്? മുമ്പ് സ്ത്രീകൾ എല്ലാം കൂടെ ഒന്നിച്ച് കള്ളാ വീട്ടിലായിരുന്നു, എല്ലാം കൂടെ ഒന്നിച്ച് കള്ളാ വീട്ടിൽ യാത്ര പോയാൽ അല്ലേ, രണ്ടു ദിവസം മക്ബറയിൽ പോയിട്ട് നേർച്ചയെ കിടക്കാൻ, അവിടെ പോയി നിസ്കരിക്കാൻ സ്ത്രീക്ക് നിസ്കരിക്കാൻ സൗകര്യം ഉണ്ടായിരുന്നു ഇല്ല. പിന്നെ രണ്ടു ദിവസം അവിടെ കിടന്നുറങ്ങുക, എന്നിട്ട് രണ്ടാമത്തെ ദിവസം ഇങ്ങോട്ട് വന്നിട്ട് പത്ത് പക്കത്ത് മുഴുവൻ അങ്ങോട്ട് ഒന്നിച്ച് കളാ വിട്ടുക അല്ലേ, രണ്ടു ദിവസം കള. ഇപ്പോഴോ ഇപ്പൊ മാറ്റി റോഡിലൂടെ ഇപ്പൊ സഞ്ചരിച്ചാൽ യാത്രക്കാരികളായ സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ സൗകര്യമുണ്ട്. നിങ്ങളെ കൊണ്ട് നിർബന്ധിപ്പിച്ച്, നിങ്ങൾ നിർബന്ധമായി എഴുതി വെക്കേണ്ടി വന്നില്ലേ? എന്നിട്ട് ഇപ്പൊ മസാല തർക്ക എന്ത്? നമ്മുടെ ഇപ്പം ഒരുവിധം പള്ളിയുടെ ഒക്കെ ചുവട്ടിലുണ്ട് ഇത്, ഈ സ്ഥലം, ഈ സംവിധാനം. എന്ത്? യാത്രക്കാരികളെ സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ സൗകര്യം ഉണ്ടെന്നുള്ള സംവിധാനം എല്ലാ പള്ളി മിക്ക പള്ളികളോടും യോജിച്ച്, ഈ ഹൈവേയുടെ തീരത്തുള്ള മിക്ക പള്ളികളോടും യോജിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ മിക്ക പള്ളികൾ യോജിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചോദിച്ചല്ല, ഇതെന്താ, ഇതൊക്കെ നമ്മൾ നേരത്തെ നടപ്പാക്കിയതല്ലേ? അങ്ങനെ പറയുമ്പോൾ മുജാഹിദിൽ പറഞ്ഞിട്ട് ചെയ്താന്ന് പറഞ്ഞാൽ നാണക്കേടല്ലേ? അത് പള്ളിയല്ല. ഏയ്, പെണ്ണുങ്ങൾ നിസ്കരിക്കണം പള്ളിയായി വഖഫ് ചെയ്തിട്ടില്ല, മറ്റേതാ വഖഫ് ചെയ്തത്. ഓ, അപ്പൊ ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന, ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന എന്ന് പറഞ്ഞാൽ ബുയൂത്തോടെ പോയി, ബൈത്തോടെ പോയി, ബൈത്തോടെ പോയി. ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന എന്ന് പറഞ്ഞാൽ ഇവിടെ പള്ളിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ബൈത്താവോ? പള്ളിയല്ല എന്ന് പറഞ്ഞാൽ വീടാവോടോ? അപ്പൊ ഇതൊക്കെ അനുവദനീയാണെന്ന് പറഞ്ഞത് കേട്ടോ. ഇതൊന്നും തിരിയാതെ മുജാഹിദികളെ മെക്കിട്ട് കയറാൻ വേണ്ടി വരികയാണ് ചില സാധുക്കൾ, എന്ത് ചെയ്യാനാ? പിന്നെ എം സി സിയുടെ പുസ്തകത്തിലുണ്ട്, എം സി സിയുടെ പുസ്തകത്തിൽ കോണകമെടുത്ത് വന്നാൽ മതി. എനിക്ക് പറയാൻ ഇച്ചിരി വിഷമമുണ്ട്, പക്ഷേ മുസ്ലിയാരിങ്ങനെ പറയുമ്പോൾ നമുക്ക് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാതിരിക്കാൻ വയ്യാത്തതുകൊണ്ട് ആചാതി പ്രയോഗങ്ങൾ എൻ്റെ മാന്യ സഹോദരങ്ങൾ ക്ഷമിക്കണം എന്ന മുഖപുരയോടെ ഞാൻ പറയട്ടെ. എന്താന്നല്ലേ, അത് കോണകമാണ് ഔറത്ത് മുന്നും പിന്നും മറച്ചാൽ മതി എന്ന് ആര് പറഞ്ഞു? എം സി സി പറഞ്ഞു. ആ പുസ്തകം നിങ്ങൾ വായിച്ച ആ പുസ്തകം, മുസ്ലിം സ്ത്രീക്ക് അവകാശമുണ്ടെന്ന് പറഞ്ഞ പുസ്തകത്തിന്റെ അവസാന പേജ് ഒന്ന് വായിച്ചു കൊടുക്കോ, ഒന്ന് വായിച്ചെടുക്കോ. ആ പുസ്തകത്തിന്റെ അവസാന പേജിൽ എം സി സി പറയുന്നു, എന്താ പറയുന്നത്? ഇത് ഞാൻ ഈ പുസ്തകം ഞാൻ കെ എം മൗലവിയെ കാണിച്ചു, 20 സ്ഥലങ്ങളിൽ ഇത് തിരുത്തണമെന്ന് കെ എം മൗലവി എന്നോട് പറഞ്ഞു. പക്ഷെ ഞാൻ അത് തിരുത്തുന്നില്ല, അതുകൊണ്ടൊരു ദോഷമുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല, ഞാൻ ഈ പുസ്തകം ഇറക്കുകയാണ് എന്ന് പറഞ്ഞ എം സി സി ആ പുസ്തകം ഇറക്കി എൻ്റെ അവസാനത്തേത് പറഞ്ഞിട്ടുണ്ട്. കെ എം മൗലവി തിരുത്താൻ പറഞ്ഞ പുസ്തകമാണ്, 20 തിരുത്തു വരുത്തണമെന്ന് എന്നോട് പറഞ്ഞു, പക്ഷെ ഞാൻ തിരുത്തുന്നില്ല. അപ്പോഴും മുസ്ലിയാർക്കൊരു ഡൗട്ട് ഉണ്ടാവും, എന്തേ കെ എം മൗലവി തിരുത്തണം എന്ന് പറഞ്ഞിട്ട് എം സി സി തിരുത്താതെ പുസ്തകം ഇറക്കിയത് അല്ലേ? അതെന്താ അറിയോ, ഈ എം സി സി അബ്ദുറഹ്മാൻ മൗലവി എന്ന് പറയുന്ന ആള് നന്നായി മദ്ഹബ് പഠിച്ച ആളാണ്, മദ്ഹബിന്റെ കിതാബുകൾ ഓതിപ്പഠിച്ച ആളാണ്. മാലിക്കി മദ്ഹബിൽ ഔറത്തെന്ന് പറഞ്ഞു കൊടുക്കോ? ഇനി ഏത് കിതാബിൽ എവിടെ ഉണ്ടെന്ന് ചോദിക്കണേ ഞാൻ പറഞ്ഞുതരാം. മദാഹിബുൽ അർബഅ ഒന്ന് മറിച്ചു നോക്ക്, മാലിക്കി മദ്ഹബിൽ ഔറത്ത് അത് മദാഹിബുൽ അർബഅയിൽ പറയുന്നില്ല, ഒന്ന് വായിച്ചു കൊടുക്ക്. നിങ്ങൾ എം സി സി അവിടെ നിൽക്കട്ടെ, എം സി സി മദ്ഹബിന്റെ കിതാബ് നോക്കി പഠിച്ച ആളാ, പള്ളി തറസിൽ ഓതിപ്പഠിച്ച് വളർന്ന ആളാ. ഞങ്ങളൊക്കെ അങ്ങനെ തന്നെ പള്ളി തറസിൽ ഓതിപ്പഠിച്ച് വളർന്ന, മദ്ഹബിലെ ഹുക്കുമുകൾ വായിച്ചു പഠിച്ച് വളർന്നു വന്ന ആളാണ് എം സി സി. ആ മദ്ഹബിന്റെ കിതാബിൽ എഴുതി വെച്ചതാണ് എം സി സി തന്റെ പുസ്തകത്തിൽ പകർത്തി വെച്ചത്. ഇനി അതുകൊണ്ട് അവസാനിക്കുന്നില്ലേ, എങ്കിൽ കേട്ടോളൂ. ഔലിയാക്കന്മാർ, ആരൌലിയാക്കന്മാർ? അറിയപ്പെടാത്ത ഇന്ത്യ പൂങ്കാവനം, മലയാളത്തിൽ പറഞ്ഞുതരാ, സമയമില്ലാത്തതുകൊണ്ട് എളുപ്പത്തിൽ പറയുന്നത്. എന്താണെന്നല്ലേ നോക്കൂ, തഖിയുദ്ദീൻ ഒരു മഹാപണ്ഡിതനായിരുന്നു, പഠനത്തിലൊന്നും അബ്ദുൽ ഹഖിന് താല്പര്യം ഉണ്ടായിരുന്നില്ല, ഒരു ആത്മീയ ഗുരുവിനെയായിരുന്നു ആവശ്യം. സഹോദരനെ പിരിഞ്ഞ് ഗുരുവിനെ തേടി യാത്രയായി. അവധിയിലെ ഷെയ്ഖ് ഫതുഹുല്ലാ പണ്ടാലയിലെ ഷെയ്ഖ് നൂറുൽ ഹഖ് എന്നിവരുമായി ബന്ധപ്പെട്ടുവെങ്കിലും അവരെയൊന്നും തൃപ്തിയായില്ല. ബീഹാറിലെ ഒരു പട്ടണത്തിൽ വെച്ച് ആത്മീയ ലഹരി ബാധിച്ച രണ്ടുപേരെ കണ്ടുമുട്ടി, രണ്ട് ആത്മീയ ലഹരി ബാധിച്ച ഷെയ്ഖന്മാരെ കണ്ടുമുട്ടി. കശണ്ടിക്കാരൻ അലാവുദ്ദീനും കൗബീനം മാത്രം ഉടുത്ത അലാവുദ്ദീൻ, കൗബീനം മാത്രം ഉടുത്ത അലാവുദ്ദീൻ നീം ലങ്കോട്ടിയും അവരുമായി ബന്ധപ്പെട്ട ശേഷം അബ്ദുൽ ഹഖ് യാത്ര തുടർന്നു. രണ്ട് ഷെയ്ഖന്മാരാ, ഒരാള് പറഞ്ഞാലൊന്ന്,
പിന്നെ മറ്റേയാള് മറ്റേതും. അത് രണ്ടും മാത്രമേ ധരിച്ചിട്ടുള്ളൂ. അറിയപ്പെടാത്ത ഇന്ത്യ പൂങ്കാവനം ബുക്സ് പുറത്തിറക്കിയ ഈ പുസ്തകത്തില് ഹുസൈൻ രണ്ടത്താണി എന്ന അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരൻ, കാന്തപുരം ഗ്രൂപ്പിന്റെ അറിയപ്പെടുന്ന ആളാ, അയാൾ എഴുതിയ പുസ്തകത്തിലാണ് ഔലിയാക്കൾ കൗബീനം മാത്രം ധരിച്ചിട്ടുണ്ട്. ഇനിയോ നീ കേട്ടോളൂ. സൂഫികളിൽ സ്വബോധമുള്ളവരും അവർക്ക് അറബി പറയും അസ്ഹാബു സഹവ്, മത്ത് പിടിച്ചവരെയും അസ്ഹാബു സുഖർ കാണാം. രണ്ട് വിഭാഗം ആൾക്കാരുണ്ടാവും സൂഫികളിൽ. ആദ്യ വിഭാഗം ശരീഅത്തിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കും. രണ്ടാമത്തെ വിഭാഗം പ്രത്യക്ഷത്തിൽ ലഹരി പിടിച്ചവരെ പോലെ ഇരിക്കും. അവർക്ക് പഠനശാലകൾ ഉണ്ടായിരിക്കില്ല, പലപ്പോഴും ഏകാന്തമായിരിക്കും ജീവിതം. ഇത്തരത്തിൽപ്പെട്ട ഒരാളായിരുന്നു ഷെയ്ഖ് ബദനി. ഒരു ഷെയ്ഖാണ് ഷെയ്ഖ് ബദനി. കൈതാലിലെ ഒരു പള്ളിയിലാണ് അദ്ദേഹം വസിച്ചിരുന്നത്. അവിടെ സദാ പ്രാർത്ഥനകളിൽ മുഴുകിയിരുന്ന അദ്ദേഹം വസ്ത്രങ്ങളൊന്നും ധരിക്കുമായിരുന്നില്ല, അത്രേ ഫുൾ ഫ്രീ, ഫുൾ ഫ്രീ. ഇനി ഈ ഷെയ്ഖ് എന്തുകൊണ്ടാണ് വസ്ത്രം ധരിക്കാറെന്നറിയോ? ആ അതിനൊരു മസല ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. എന്താണെന്നറിയോ? വസ്ത്രം എടുക്കൂല. വസ്ത്രം ആ ഷെയ്ഖ് കൊടുക്കാത്തത് അല്ലിർഫാദ് വായിച്ചിട്ടാ, അല്ലിർഫാദിന്റെ ഹുക്കും വായിച്ചിട്ടാ. ആരാ ഹുക്കും എഴുതി കൊടുത്താലും? സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി. അറിയോ ഇബ്രാഹിമുൽ ബുഖാരി? അറിയോ കടലുണ്ടിയിലുള്ള മഹദീൻ? അറിയോ എബിക്കാർക്ക് നല്ല സുപരിചിതനാണല്ലോ, തങ്ങളാണല്ലോ. ആ തങ്ങളായ ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി എഴുതുകയാണ്. എവിടെ? അല്ലിർഫാദ് 1999 ഒക്ടോബറിൽ എഴുതുകയാണ്. എന്ത്? ഔറത്ത് മറക്കാൻ വസ്ത്രമില്ലാതെ ബുദ്ധിമുട്ടുന്ന സമയത്ത് ഒരാൾ വെറുതെ വസ്ത്രം നൽകുകയാണെങ്കിൽ അത് വാങ്ങേണ്ടതില്ല. ഒരാൾക്ക് നമസ്കരിക്കാൻ വസ്ത്രമില്ല, ഉപ്പായൊന്നുമില്ല, തുണിയില്ല, തുണിയില്ലായിക്കാണ്. അപ്പോൾ ഔറത്ത് മറക്കാൻ വസ്ത്രമില്ലാതെ ബുദ്ധിമുട്ടുന്ന സമയത്ത് ഒരാൾ വസ്ത്രം നൽകുകയാണെങ്കിൽ അത് വാങ്ങേണ്ടതില്ല. നഗ്നനായി നിസ്കരിക്കാവുന്നതാണ് എന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു. എന്താണ്? തുണിയില്ലാതെ നമസ്കരിക്കാം ഇസ്ലാം പഠിപ്പിക്കുന്നു. അങ്ങനെ ആള് വസ്ത്രം കൊണ്ടുവന്നാലും വേണ്ട 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 വേണ്ട, നോ 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 നോ, വസ്ത്രം അടിപ്പിക്കൂല, എനിക്ക് ഞാൻ തുണിയില്ലാതെ നിസ്കരിക്കുള്ളൂ. ഇത് മലയാളത്തിൽ അല്ലിർഫാദ് MCC അല്ല, 1999 ഒക്ടോബറിൽ ഇറങ്ങി അല്ലിർഫാദിൽ തുണി ഉടുക്കാതെ നമസ്കരിക്കാം എന്ന് എഴുതി വെച്ചവനാണോ കോണം കൊടുക്കാമെന്ന് പറഞ്ഞാണ് എതിർക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു എന്ത് വൈരുദ്ധ്യം ഇത്? ഇതാണല്ലോ എന്ത് പെരുമന്തൻ ഉണ്ണിമന്തനെ ചീത്ത വിളിക്കാന്ന് പറയാം. MCC അത് എഴുതിയത് മാലിക്കി മദ്ഹബ്. നിങ്ങൾ പറഞ്ഞു കൊടുക്ക് അതിന്റെ ഔറത്തിന്റെ എത്രയാണ്, ഔറത്ത് എത്രയാണ്? മദാഹിബുൽ അർബയിലുണ്ട്, ഞാൻ വായിക്കും വേണ്ടി വന്നാൽ. ഇല്ലെങ്കിൽ പറയൂ, 1999 ഒക്ടോബറിൽ പുറത്തിറങ്ങിയ അല്ലിർഫാദിൽ തുണി ഉടുക്കാതെ നമസ്കരിക്കാം എഴുതി വെച്ചിട്ടില്ലേ ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി എഴുതിയ ലേഖനല്ലേ? ഔലിയാക്കന്മാർ തുണി ഉടുക്കാതിരുന്നു എന്ന് അറിയപ്പെടാത്ത ഇന്ത്യ എന്ന പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടില്ലേ? നിങ്ങൾ എന്താ വിചാരിച്ച മുജാഹിദ് പ്രസ്ഥാനത്തെ ഇങ്ങനെ ഈ രൂപത്തിൽ ഞങ്ങൾ ഇതിനെ വ്യാഖ്യാനിച്ചിട്ട് ഹരം കൊള്ളിക്കാൻ ഞങ്ങൾ സക്കാഫികളല്ല. ഞങ്ങൾക്ക് പലതും പറയാം, എന്തിനാ തുണി ഉടുക്കാതെ നിസ്കരിക്കാൻ പറഞ്ഞെന്നൊക്കെ വ്യാഖ്യാനിച്ചൊപ്പിച്ച് ഞങ്ങൾക്ക് പലതും ഉണ്ടാക്കാം. പക്ഷെ ഞങ്ങൾ സക്കാഫികളല്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ പറയുന്നില്ല, വിശദീകരിക്കുന്നില്ല. കമന്റ് ഒരുപാട് പറയാം. പിന്നെന്താ ഇതിൽ പറയുന്നത്? പിന്നെ പറഞ്ഞത്, പിന്നെ കാര്യമായിട്ട് പറഞ്ഞത്, അത് കൂടെ ഞാൻ പറഞ്ഞിരക്ക. എന്താണെന്നറിയോ? മദ്രസ പാഠപുസ്തകം മുജാഹിദുകൾ തിരുത്തി 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 എന്നാ ഇതായിട്ട് ബന്ധപ്പെടുത്തി, അല്ല ഇവിടെ ഉണ്ട്, ബന്ധപ്പെടുത്തി ഞാനങ്ങ് പറഞ്ഞു തരാം. എന്താണെന്നല്ലേ, ഒരു പുസ്തക ഞാൻ കാണിച്ചില്ല, മദ്രസ പാഠപുസ്തക. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാലോ. എന്ത്? ദാ ഒറിജിനൽ പുസ്തകം, അൽ ജുസുഉ റാബിഉ കിതാബുൽ ഫിഖ്. അൽ ജുസുഉ റാബിഉ കിതാബുൽ ഫിഖ്. ആ കിതാബുൽ ഫിഖ് സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ്. ഈ സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് എന്ന് പറഞ്ഞ ആരാന്നറിയോ? ഇവിടെ ഉണ്ടായിരുന്ന, നിലവിലുണ്ടായിരുന്ന സമസ്തയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോയിട്ട് അവിടെ പിളർത്തി AP ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ആ AP ഗ്രൂപ്പിന് ഒരു വിദ്യാഭ്യാസ ബോർഡ് വേറെ എഡിഷൻ ഉണ്ടാക്കി. എന്നിട്ട് പുതിയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിന് സമാന്തരമായിട്ടൊരു പുസ്തകം ഉണ്ടാക്കി. ആ പുസ്തകം ഉണ്ടാക്കി. ഇപ്പോൾ ആ പുസ്തകത്തെ പറ്റി തർക്കമാണ്, ശങ്കയാണ്, തർക്കത്തിലാണ്. ആ തർക്കത്തിൽ എന്താ പറയുന്നതെന്നറിയോ? സുന്നി വിദ്യാഭ്യാസ ബോർഡിനെ കുറിച്ച് പറയുന്നത് ഇപ്പോൾ അവർക്ക് പുസ്തകം ഉണ്ടാക്കാൻ അറിയില്ല സമസ്തക്കാർക്ക്, പഴയ കാല സമസ്തക്കാർക്ക് പുസ്തകം ഉണ്ടാക്കാൻ അറിയില്ല എന്നാണ്. ഈ പുസ്തകത്തിൽ പറയുന്നത് എന്താണല്ലോ, ഇത് 4-ാം ക്ലാസ്സിലെ പാഠപുസ്തകം, സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഇറക്കിയതാ, അഹ്കാമുൽ ഹൈലി വൻ നിഫാസി. ഹൈലിൻ്റെയും നിഫാസിൻ്റെയും ഹുക്കുമുകൾ. ഈ ഹൈൽ ആർക്കുണ്ടാവല്, നിഫാസ് ആർക്കുണ്ടാകല്? അറിയാലോ, സ്ത്രീകൾക്ക് മാത്രമേ ആ രണ്ട് സംഗതി ഉണ്ടാവൂ. ആ സ്ത്രീകൾക്ക് ഹൈൽ ഉണ്ടായാൽ, നിഫാസ് ഉണ്ടായാൽ, യഹ്റുമു ബിൽ ഹൈലി വൻ നിഫാസി അഹദ ആശറ അംറ. സ്ത്രീകൾക്ക് ഹൈൽ ഉണ്ടായാൽ 11 കാര്യം അവർക്ക് ഹറാമാണ്.
പിന്നെ 11 കാര്യം അവർക്ക് ചെയ്യാൻ പറ്റൂല. ഒന്ന്, അസ്സലാത്തു, നമസ്കാരം. ഹൈദുണ്ടായ പെണ്ണുങ്ങനെ പിന്നെ നിസ്കരിക്കൂല, ഹൈദില്ലാത്തപ്പോഴോ പെണ്ണ് നിസ്കരിക്കണം. 2, അസ്സുജൂദു, സുജൂദ് ചെയ്യാൻ പാടില്ല. തിലാവത്തിന്റെ സുജൂദ് വേറെ ഒരുപാട് സുജൂദ് ഉണ്ട്. ആ സുജൂദ്, ശുക്രന്റെ സുജൂദ്, ആ സുജൂദ് ഒന്നും ഹൈദുള്ള പെണ്ണ് ചെയ്യാൻ പാടില്ല, നിഫാസുള്ള പെണ്ണ് ചെയ്യാൻ പാടില്ല. എന്നാൽ ഹൈദില്ലാത്തപ്പോഴോ അത് ചെയ്യാം. 3, അൽ ഖുതുബത്തു, എന്താ 3, അൽ ഖുതുബത്തു, ഖുതുബ. ഹൈദുള്ള പെണ്ണ് ഖുതുബ പറയാൻ പാടില്ല. അപ്പൊ ഹൈദില്ലാത്തപ്പോഴോ? അപ്പൊ ഹൈദില്ലാത്തപ്പോഴോ പെണ്ണിന് എന്തെടുക്കാം? ഖുതുബ പറയാൻ. പള്ളി കയറി പെണ്ണിന് ഖുതുബ പറയാൻ പാഠപുസ്തകത്തിലെ 4-ാം തരത്തില്, ഏയ് 4-ാം തരത്തില് പാഠപുസ്തകത്തില് കൃത്യമായി ഇതിൽ വന്നു. പാഠപുസ്തകത്തില് 4-ാം തരത്തില് സുന്നി വിദ്യാഭ്യാസ ബോർഡ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴത്തെ സുന്നി